നമസ്കാരം. മോദി സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത്. എൻ ഡി എ എന്നാൽ നോ ഡേറ്റ അവൈലബിൾ ആണെന്നും മോദി സർക്കാരിന് ഉത്തരമോ ഉത്തരവാദിത്തമോ ഇല്ല എന്നും രാഹുൽ ആരോപിക്കുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതിൽ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് രാഹുലിന്റെ ട്വീറ്റ്. സർക്കാരിന്റെ രേഖകൾ പ്രകാരം കോവിഡ് കാലത്ത് ആരും ഓക്സിജൻ ഇല്ലാതെ മരിച്ചിട്ടുമില്ല. ഒരു മാധ്യമ പ്രവർത്തകനും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുമില്ല. ഒരാളെയും ആൾക്കൂട്ടം തല്ലിക്കൊന്നിട്ടുമില്ല. ഇതൊക്കെയാണ് ഡാറ്റകളൊന്നും അവൈലബിൾ അല്ലാത്ത സർക്കാർ പറയുന്നത്. അത് വിശ്വസിക്കണമെന്നാണ് സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെടുന്നതെന്നും രാഹുൽ ഗാന്ധി കുറിക്കുന്നു. നോ ഡേറ്റ അവൈലബിൾ എൻ ഡി എ സർക്കാരിന് നിങ്ങൾ ഈ കാര്യങ്ങൾ വിശ്വസിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഒന്ന്, ആരും ഓക്സിജൻ കിട്ടാതെ മരിച്ചിട്ടില്ല. രണ്ട്, ഒരു കർഷകനും പ്രതിഷേധിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടില്ല. മൂന്ന്, നടന്നു തളർന്ന് ഒരു കുടിയേറ്റക്കാരനും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. നാല്, ആരെയും ആൾക്കൂട്ടം തല്ലിക്കൊന്നിട്ടില്ല. അഞ്ച്, ഒരു മാധ്യമ പ്രവർത്തകനും അറസ്റ്റ് ചെയ്തിട്ടില്ല. വിവരങ്ങളില്ല, ഉത്തരങ്ങളുമില്ല, ഉത്തരവാദിത്തവുമില്ല. രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. നേരത്തെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ജി എസ് ടി നിരക്ക് വർദ്ധവിനെ കുറിച്ചും രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. സാധാരണക്കാരന് അത്യാവശ്യമായ ആരോഗ്യ ഇൻഷുറൻസുകൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്ന ജി എസ് ടി 18%. എന്നാൽ സാധാരണക്കാരുടെ ആവശ്യമല്ലാത്ത ഡയമണ്ടിന് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ജി എസ് ടി 1.5% മാത്രമാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. പാവപ്പെട്ടവരുടെ സമ്പാദ്യത്തെ കൊള്ളയടിക്കുന്ന ബോളിവുഡ് ഗായകൻ ഗബ്ബർ സിംഗിന്റെ പ്രവർത്തനങ്ങൾക്ക് സമാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗബ്ബർ സിംഗ് ടാക്സ് എന്നായിരുന്നു രാഹുൽ ഗാന്ധി ജി എസ് ടിയെ വിശേഷിപ്പിച്ചത്. മോദി മുന്നോട്ട് വെക്കുന്ന ജി എസ് ടി എന്ന ഗബ്ബർ സിംഗ് ടാക്സിന്റെ മോദി സർക്കാർ ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന പ്രതിഫലനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 47-ാം ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ ചില സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ദൈനംദിന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ചില വസ്തുക്കളുടെ വില ജൂലൈ 18 മുതൽ വർദ്ധിക്കുമെന്നായിരുന്നു പുതിയ തീരുമാനം. ലീഗൽ മെട്രോളജി നിയമപ്രകാരം മുൻകൂട്ടി ലേബിൾ ചെയ്തിട്ടുള്ളതും പാക്ക് ചെയ്തതുമായ തൈര്, ലസി, ബട്ടർ മിൽക്ക് എന്നിവയ്ക്ക് 5% നിരക്കിൽ ജൂലൈ 18 മുതൽ ജി എസ് ടി ഈടാക്കും എന്നായിരുന്നു കേന്ദ്രത്തിന്റെ തീരുമാനം. മുൻപ് ഈ സാധനങ്ങളെ ജി എസ് ടി പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഐസിയു ഒഴികെയുള്ള ആശുപത്രി മുറി വാടകകളുടെ നികുതി വർദ്ധിപ്പിച്ചു. ഒരു രോഗിക്ക് വേണ്ടിയുള്ള മുറിക്ക് ദിവസം 5000 രൂപയ്ക്ക് മുകളിൽ ഫീസ് വന്നാൽ ഫീസിന്റെ 5% ജി എസ് ടി ഇനത്തിൽ നൽകണമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം.